ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിനിയൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ശരിക്കും നിൽക്കുന്നത് നമ്മുടെ അടൂരാണ്. അടൂർ ഗ്രീൻ വാലി കൺവെൻഷൻ സെൻ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഗ്രീൻ വാലിയെ പറ്റി പറയുകയാണെങ്കിൽ പത്തനംതിട്ടയുള്ള എല്ലാവർക്കും അറിയാം. അടൂർ തന്നെ നമ്മുടെ ഒരേ സമയത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കും കല്യാണം നടത്താനും അതേപോലെ ഒരു സ്വിമ്മിംഗ് പൂളും അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ, ലോൺ ഏരിയ എല്ലാം ഉള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ് ഗ്രീൻ വാലി എന്ന് പറയുന്നത്. അപ്പം എറൗണ്ട് ഒരു 2000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഹാളാണ്. 2000 സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് കല്യാണം കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഹാളിൻ്റെ വെളിയിലായിട്ട് ഒരു ഈവനിങ് റിസപ്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഏരിയകൾ ഇവിടെ ഉണ്ട്. അറൗണ്ട് ഇപ്പോൾ 300-400 പേർക്കുള്ള ഒരു ഈവനിങ് ചെറിയൊരു ലോൺ ഏരിയ പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. അതേപോലെ ഒരു ഹൽദിയോ അല്ലെങ്കിൽ റിസപ്ഷനോ അല്ലെങ്കിൽ ഒരു സംഗീത നൈറ്റോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 100-150 പേർക്ക് നടക്കാനുള്ള വേറൊരു ലോൺ ഏരിയയും കൂടി ഇവിടെ ഉണ്ട്. അതുകൂടാണ്ട് നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, അത്യാവശ്യം കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന വാട്ടർ തീം പാർക്കും ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് ഇവിടെ. അപ്പം ഇതെല്ലാമുള്ള ഒരു ഓഡിറ്റോറിയമാണ് നമ്മുടെ അടൂർ ഗ്രീൻ വാലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഓഡിറ്റോറിയം ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് വരാം. പറയുവാണെങ്കിൽ ശരിക്കും ഇവിടെ ഒരു 100 അടിയുടെ ഒരു പാസേജ് ഉണ്ട് നമ്മുടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഈ പോകുന്ന പാസേജിൽ രണ്ട് സൈഡിലായിട്ട് കുറച്ച് പാം ട്രീസൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വെഡ്ഡിങ് ഹിന്ദു വെഡ്ഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലവേഴ്സോ കുരുത്തോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈബറിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിക് ഐറ്റംസോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പാസേജ് നമുക്ക് ഡെക്കോർ ചെയ്താൻ പറ്റും. അതേപോലെയൊക്കെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിങ്ങോട്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ആയാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാസേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും ഇവിടെ. അതേപോലെ തന്നെ ഈ സൈഡിലാണ് ഞാൻ പറഞ്ഞ ഒരു പിന്നെ ലോൺ ഏരിയ എന്ന് പറയുന്നത്. ഒരു 150 പേരുടെ 200-250 പേരുടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റിസപ്ഷൻസും ചെറിയ പ്രോഗ്രാംസും ഒക്കെ എന്തായാലും ഈ ഒരു ലോൺ ഏരിയയിൽ നമുക്ക് നടത്താൻ പറ്റും. അത്യാവശ്യം ഓപ്പൺ ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആ സൈഡിലായിട്ട് നമുക്ക് സ്റ്റേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് എൻട്രൻസ് ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഇവിടെ എൻട്രൻസ് കൊടുക്കുക. മെയിനായിട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലോബി ഏരിയ ഉണ്ട്. ഇപ്പോൾ ഹിന്ദു വെഡ്ഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗണപതി ഡെക്കോറോ അല്ലെങ്കിൽ വെൽക്കം ബോർഡൊക്കെ ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ ചെറിയൊരു ഇവിടെയും കൂടെ നമുക്കൊരു എൻട്രൻസ് കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പം ഓരോ ഡെക്കറേറ്റേഴ്സിൻ്റെ അനുസരിച്ചിട്ട് അവരുടെ തീം അനുസരിച്ചിട്ട് അത്യാവശ്യം ഒരു 40x20 സൈസ് ഉണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രീൻ വാലിയുടെ ഹാളിൻ്റെ അകം വരുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഒരു മെഷർമെൻറ്റ് പറയുവാണെങ്കിൽ ഈ സ്കേർട്ടിങ് അറൗണ്ട് ഒരു 3.5 അടി ഉണ്ട്. അതുപോലെ ഒരു വിട്ട് വന്നിട്ട് 30 ഫീറ്റ് ഉണ്ട്. നീളം വന്നിട്ട് അറൗണ്ട് ഒരു 48 ഫീറ്റ് ഉണ്ട്. അതാണ് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള നീളം 48 ഫീറ്റ് ഉണ്ട്. പിന്നെ ഹൈറ്റും വന്നിട്ട് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 18 അടിയോളം ഹൈറ്റും ഉണ്ട് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജിനകത്ത് ഇപ്പം 49 അടി നമുക്ക് എൻഡ് ടു എൻഡ് 48 അടി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അകത്ത് വന്ന്, അതായത് ഇവിടെ ഏസിയിൽ ഡക്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 43 അടി ആയിരിക്കും കിട്ടുന്നത് ആ ഡക്റ്റിൻ്റെ അകം മുതൽ. അപ്പം ഡെക്കറേറ്റേഴ്സ് വല്ലതും ഇവിടെ നിന്ന് നോക്കുമ്പം ഫ്രെയിം വെക്കുമ്പോൾ 42 ഫീറ്റ് ആണ് നമുക്ക് അകത്ത് ഒരു 10 ഫീറ്റ് ഫ്രെയിം വെക്കാൻ വേണ്ടി കിട്ടുന്നത്. ബാക്കി കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ച് 8 അടിക്ക് താഴോട്ട് അങ്ങോട്ട് വേണം കൊടുക്കാൻ. പിന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിരിക്കും സ്റ്റെപ്പ് വരുന്നത്. അതായത് നേരെ ആ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന രീതിയിൽ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. അപ്പം സ്റ്റെപ്പ് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു 10 ഫീറ്റിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമുക്ക് എന്തെങ്കിലും മാസ്ക് ചെയ്യാൻ വേണ്ടി ഡെക്കോർ ചെയ്യാമോ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ LED ബോർഡ് വല്ലതും വെച്ചിട്ട് ഇത് മാസ്ക് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നന്നായി ഡെക്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലയൻറ്റിന് അവരും ഓഡിറ്റോറിയം കണ്ടിട്ടില്ല. അപ്പോൾ ഓഡിറ്റോറിയം കാണണമെന്ന് പറഞ്ഞപ്പം ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞൊരു വ്ളോഗ് വീഡിയോ എടുത്തും കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറേ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. സദ്യാലയമാണ്, ഹോളിനോട് ചേർന്ന് ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 450-500 സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ നമുക്ക് ഇടാൻ പറ്റും. ഓൾറെഡി ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്ന ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് എ സി ആയിട്ടും നോൺ എ സി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇതനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും.
ഇവിടെ നമുക്കൊരു നോൺ എ സി ഒരു 150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന രണ്ട് ഹോളുണ്ട്. ഒരു എ സിയും നോൺ എ സി ആയിട്ടുള്ള രണ്ട് ഹോളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഏരിയ, ഈ ഒരു ലോൺ ഏരിയയിൽ നമുക്ക് അത്യാവശ്യം ഹൽദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഹന്തിയോ സംഗീതം ഒരു 100-150 പേരുടെ പ്രോഗ്രാം ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നൈറ്റിൽ ഇവിടെ നടത്താൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പം അത്യാവശ്യം പത്തനംതിട്ടയിൽ നമുക്കൊരു ലോൺ ഏരിയ നോക്കുമ്പോൾ ഒരു ഓപ്പൺ ഫംഗ്ഷൻ എന്നുള്ള രീതി നോക്കുവാണെങ്കിൽ കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത്. പോസ്റ്റ് വെഡിങ് ഷൂട്ടിനോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ആനയും കുറേ വിൻറ്റേജ് കാറുകളും അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടൂർ പറക്കോടുള്ള ഗ്രീൻ വാലി കൺവെൻഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും ഇത് ഈ വീഡിയോ ഏതെങ്കിലും ഒരു ഇവൻറ്റ് ടീമിനോ അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റേഴ്സിനോ ദൂരെ നിന്നൊക്കെ വന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കും അതേപോലെയൊക്കെ കല്യാണങ്ങളോ റിസപ്ഷൻസോ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാരും ഹോള് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല ഇതുപോലൊക്കെയുള്ള ഓഡിറ്റോറിയംസിൻ്റെ വീഡിയോസും വെഡിങ് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്.